ആസ് എ ക്രിക്കറ്റ് ഫാൻ ഒരു കാലത്ത് വീരേന്ദർ സെവാഗിനെ തല വെച്ചുകൊണ്ട് നടന്നതിന് ഇതിൽ പരം റിഗ്രറ്റ് വേറെ ഇല്ല. ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രയും റോക്കറ്റ് മനസ്സായിരുന്നു സെവാഗിനെന്നാണ്. നമ്മുടെ ആദം ഗിൽക്രിസ്റ്റ്, ഓസ്ട്രേലിയൻ ലെജൻഡ്, ഓസ്ട്രേലിയൻ ലെജൻഡ് എന്നല്ല പറയുന്ന, ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഒരേ ഒരു മാന്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഗിൽക്രിസ്റ്റിൻ സെവാഗും തമ്മിലുള്ള ഒരു ചാറ്റ് സെഷൻ ഇടയിൽ വെച്ച് സെവാഗ് പറഞ്ഞ മറുപടി കേട്ടിട്ട് ഗിൽക്രിസ്റ്റിന്റെ മുഖമൊക്കെ അങ്ങ് മാറി. ഇടേ, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാര് വെറും ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളികളാണെന്ന് അമ്പാട്ടി റൈഡ് വരെ ജിയോ സിനിമയിലെ ചാറ്റ് സെഷൻ ഇടയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവന്മാർ ഇന്ത്യക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മുട്ടി മുള്ളിയിടുന്ന കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വേറെ ഉള്ള ബാറ്റ്സ്മാൻമാരെല്ലാം ഇവിടെ വന്ന് ഇവിടുത്തെ ഐ പി എല്ലിൽ കളിച്ച് എക്സ്പീരിയൻസ് ആർജിച്ചിട്ട് നമ്മളുടെ താരങ്ങൾക്ക്, ഇന്ത്യൻ താരങ്ങൾക്ക് ബിഗ് ബാഷ് കളിക്കാനായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിമിറ്റഡ് ഓവർ T20 സീരീസ് കളിക്കാൻ നമ്മുടെ BCCI NOC നൽകാത്തതുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല. അപ്പം വിദേശ പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നനഞ്ഞ പടക്കമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഏത്, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് പുറത്തുള്ള ലീഗുകളിൽ കളിക്കാൻ, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കല്ല ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് പുറത്തുള്ള ലീഗുകളിൽ കളിക്കാൻ BCCI നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകില്ല, NOC നൽകില്ല. അതുകൊണ്ട് അവർക്ക് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് വിദേശ പിച്ചുകളിൽ എത്തുമ്പോൾ പരിചയക്കുറവ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് നല്ല രീതിയിൽ, ഇന്ത്യൻ താരങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റി ഗിൽക്രിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇന്ത്യൻ താരങ്ങൾ വിദേശ ലീഗുകളിൽ, ബിഗ് ബാഷ് പോലെയുള്ള ലീഗുകളിൽ കളിക്കുന്ന കാലം വരുമെന്ന് ചോദിച്ചപ്പം സെവാഗിന്റെ മറുപടി ഏറ്റാൽ പിടിച്ചു വെച്ച് അങ്ങോട്ട് ഒരയ്ക്കാൻ തോന്നും. സെവാഗിന്റെ മറുപടി എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞങ്ങൾ ഒരുപാട് പൈസ ഉള്ളവരാണ്, ഞങ്ങൾ റിച്ച് ആണ്, ഞങ്ങളുടെ ലീഗിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കുറഞ്ഞ ലീഗുകളിലൊന്നും പോയി കളിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പൈസ മാത്രം നോക്കി നിൽക്കുന്നതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് നശിച്ചു പോകത്തേ ഉള്ളൂ, നശിച്ച് പണ്ടാറുടങ്ങത്തേ ഉള്ളൂ. അതിന് ഒരു ആഡ് ഓൺ പോയിന്റും കൂടെ സെവാഗ് പറഞ്ഞു. സെവാഗ് പറഞ്ഞപ്പോൾ ഗിൽക്രിസ്റ്റിന്റെ മുഖം മാറിയതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. സെവാഗ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഞാൻ IPL നന്നായിട്ട് കളിക്കുന്ന സമയത്ത് എനിക്ക് ബിഗ് ബാഷിൽ നിന്ന് ഒരു ഓഫർ വന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, പൈസ കിട്ടുന്ന ഗെയിം അല്ലേ, ഞാൻ കളിക്കാം, നിങ്ങൾ എത്ര രൂപ എനിക്ക് പേ ചെയ്യുമെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞത് $100,000 ആയിരുന്നു എനിക്ക് അവര് ഓഫർ ചെയ്തേന്ന്. അപ്പം സെവാഗ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ $100,000 എനിക്ക് എൻ്റെ ഹോളിഡേ അവധിക്കാലം ചെലവഴിക്കാൻ പോലും ഇല്ല, കഴിഞ്ഞ ഒരു ദിവസത്തെ എൻ്റെ കഴിഞ്ഞ രാത്രിയിലെ എൻ്റെ ബില്ല് പേ ചെയ്യാൻ ചിലവാക്കിയ തുക $100,000 ആയിരുന്നു, ഇതുകൊണ്ടൊന്നും ഒന്നും ആവില്ല, ഞങ്ങൾക്ക് കൂടുതൽ പൈസ വേണം, കൂടുതൽ പൈസ കിട്ടുന്നത് IPL ബിഗ് ബാഷ് പോലെയുള്ള ലീഗുകളിലെ പിച്ചക്കാശിന് വേണ്ടിയിട്ട് BCCI താരങ്ങൾ പോകില്ല എന്ന് സെവാഗ് പറഞ്ഞപ്പം അവിടുത്തെ ലീഗുകളിലെ സാമ്പത്തിക പരിസ്ഥിതിയെ വല്ലാത്ത രീതിയിലാണ് സെവാഗ് പരിഹസിച്ചത്. ഗിൽക്രിസ്റ്റിന്റെ മുഖത്തെ ഭാവമാറ്റത്തിൽ നിന്നും അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൂടുതൽ എന്താടേ പറയേണ്ടത് സെവാഗിനെ കുറിച്ച്? ഒന്നും പറയാനില്ല. ഇവന്മാരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം, പൈസ മാത്രമാണ് അല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് കാരണമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് നശിച്ച് പണ്ടാരടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടും. ഇവന്മാര് പതിയെ പതിയെ ക്രിക്കറ്റിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇമ്പാക്ട് പ്ലെയർ റൂളൊക്കെ വന്ന് BCCI പോക്കറ്റിൽ ഇരിക്കുമല്ലോ ICC. അപ്പൊ അന്താരാഷ്ട്ര നിയമങ്ങളിലും മാറ്റമൊക്കെ ഉണ്ടാകും. പക്ഷേ ഓസ്ട്രേലിയക്ക് ഇവന്മാരെ കണ്ടം വഴി ഓടിച്ചിട്ടടിക്കും, അടിക്കണം. ഇമ്മാതിരി ആറ്റിറ്റ്യൂഡ് കൊണ്ടിരുന്നാൽ തോറ്റ് പണ്ടാരടങ്ങണം, ഇന്ത്യൻ ക്രിക്കറ്റ് നശിച്ച് പണ്ടാരടങ്ങിപ്പോണം.